ഗൈസ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഡ്രസ്സിൻ്റെ റിവ്യൂസ് അതുപോലെ ടെക്സ്റ്റൈലിൻ്റെ റിവ്യൂസ് ഒക്കെ വരാറുണ്ട്. പിന്നെ ഒരുപാട് ഇങ്ങനെ വില കുറവിൽ എവിടെയൊക്കെ കിട്ടാം, നല്ല കളക്ഷൻസ് എവിടെയൊക്കെ കിട്ടാമെന്നൊക്കെ അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഒരുപാട് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം കേട്ടോ, കാരണം ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇനി വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോൻ്റെ തൊട്ട് താഴെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ കാണും റെഡ് കളറിൽ കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തിടാം കേട്ടോ. അപ്പോഴാണ് ഇനി നല്ല നല്ല വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ ഞാൻ ആദ്യം കുർത്തീസ് ഒന്നും മേടിച്ചിട്ടില്ല, മൂന്നേ മൂന്നെണ്ണം മേടിച്ചിട്ടുള്ളൂ. ജസ്റ്റ് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്, അപ്പോൾ അതൊന്നും നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് ആദ്യത്തെ കളക്ഷൻസിലേക്ക് കടക്കാം. ഇതൊക്കെ മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ കുർത്ത നോക്കാം. എന്താ, ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു കുർത്ത വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ കാണാനായിട്ട്. അതുപോലെ ഇതിൻ്റെ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ്. ഫ്രണ്ടിൽ ഡീറ്റെയിൽ വന്നിരിക്കുന്ന ഫുൾ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് പ്രിൻ്റൊന്നല്ല, എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 3/4 ഇതിൻ്റെ സ്ലീവ് വരുന്നത്, സ്ലിറ്റാണ് കേട്ടോ ഇത് വരുന്നത്, സ്ലിറ്റാണ്. ഓക്കെ, പിന്നെ ഇത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ ഇത് ഗുൽമുഹർ ബ്രാൻഡാണ്, ജയ്പൂർന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാജസ്ഥാനിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ മേടിച്ച സൈസ് ഇതിൽ XL കേട്ടോ. എക്സ് എൽ എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസുള്ളൂ, പക്ഷേ എനിക്ക് ഇത്തിരി ലൂസായിട്ട് ഇടാനാണ് ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ ഓൾട്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ, നമ്മളിപ്പോൾ ടൈറ്റ് ഉള്ളത് മേടിച്ചിട്ട് പിന്നെ നമുക്കത് കൂട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു സൈസ് കൂട്ടിയിട്ട് തന്നെയാണ് മേടിക്കുക. അപ്പോൾ ഇത് എക്സ് എൽ സൈസാണ്, കുറച്ച് ലൂസുള്ളൂ, അത് ഓൾട്ടർ ചെയ്ത് നമുക്ക് ഷേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ, നല്ല കളറായിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തത് കാണാം നമുക്ക്. ഞാൻ റേറ്റൊക്കെ ഇവിടെ സ്ക്രീനിൽ എവിടെയെങ്കിലും ഇടാം കേട്ടോ. അടുത്തത് ഒരു പ്രിൻറ്റഡ് കുർത്തയാണ് കേട്ടോ, ബ്ലാക്കിൽ റെഡ് ഗോൾഡൻ ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രിൻറ്റഡ് കുർത്തയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇതിൻ്റെ പ്രിൻറ്റ് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇതൊരു റൗണ്ട് നെക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ യോക്ക് പാർട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ചെറുതായിട്ട് ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴത്തത്തെ ആ ഒരു ഫ്ലെയർ, അത്യാവശ്യം ഫ്ലെയർ ഉണ്ട് കണ്ടോ. ഫുൾ പ്രിൻ്റാണ് കേട്ടോ, ഇതിന് വേറെ വർക്കൊന്നുമില്ല, ഫുൾ പ്രിൻ്റാണ്. പിന്നെ ഇതിൻ്റെ വർക്ക് പറയാനായിട്ട് ദാ ഇത് ഇവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പ് ടു ബോട്ടം വരെ ആ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ, കണ്ടോ. ഈ ഒരു ബട്ടൺ ഫുൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് ഈ ഒരു ഫസ്റ്റ് ഭാഗം മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ, ഈ ഒരു ബട്ടൺ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വെറുതെ ഭംഗിക്ക് വെച്ചേക്കണതാണ്. എന്നാലും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് 3/4 അല്ല, ചെറുതും അല്ല, അതാ ഇത്രയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിതിപ്പോൾ കുർത്തിയായിട്ട് വേണ്ട, നമുക്കിപ്പോൾ ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം. ഷൂ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഫ്രോക്ക് പോലെ സ്റ്റൈൽ ചെയ്യാനും പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അതും പറ്റിയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ലെഗിൻസൊക്കെ വെച്ചിട്ട് നമുക്ക് കുർത്ത പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് അഹിങ്ക ബ്രാൻഡാണ് വരുന്നത്. ഞാൻ മേടിച്ച സൈസ് ഇതിൽ XL കേട്ടോ. അപ്പോൾ ഈ XL എനിക്ക് അത്യാവശ്യം ഇത്തിരി ലൂസുണ്ട്, അപ്പോൾ ഓൾട്ടർ ചെയ്തിട്ട് അതൊന്ന് ശരിയാക്കാൻ പറ്റും. ഇപ്പോൾ ചെറിയ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി പറഞ്ഞു ബോർ അടുപ്പിക്കണില്ല. അപ്പോൾ ഞാൻ മേടിച്ച സൈസ് XL കേട്ടോ. എല്ലാം സൈസ് അവൈലബിൾ ആണ്. പിന്നെ സെയിലൊക്കെ നടക്കില്ലേ, അപ്പോൾ നല്ല വില കുറവിന് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഞെട്ടും. ഇതിലിപ്പോൾ വാംസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, ടാഗ് ഉണ്ട് ഇവരുടെ കണ്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് 1499 rupees. ദാ കണ്ടോ, ഫോക്കസ് ചെയ്യണ്ടാവോ, 1499 rupees. പക്ഷെ അത്രയൊന്നും ഇല്ല, 300-400 ആ ഒരു റേഞ്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്തായാലും സ്ക്രീനിൽ റേറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, കോട്ടൻ്റെ മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് സെറ്റായിട്ടാണ് മേടിച്ചിരിക്കുന്നത്, കോട്ടൻ്റെ പ്രിൻറ്റഡാണ് കേട്ടോ സെറ്റ് മേടിച്ചിരിക്കുന്നത്. ഇതാണ് ബേജ് കളറിൽ ഫുൾ പ്രിൻറ്റ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ നെക്ക് വരുന്നത് കോളർ നെക്കാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത് ഒരു ചെറുതായിട്ട് ഇവിടെ പൈപ്പിംഗ് പോലെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതില്ല, കുറച്ചേ ഉള്ളൂ, ഈ ഒരു പോർഷൻ ഇവിടം വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇത് ഫുൾ പ്രിൻ്റാണ് കേട്ടോ, ഇതിൽ വേറെ വർക്കൊന്നുമില്ല, ഫുൾ അടി വരെ പ്രിൻ്റാണ്. അതുപോലെ ഇത് സ്ലിറ്റാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് 3/4 ആണ്. പിന്നെ ഇതിൻ്റെ എൻഡിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബോട്ടംത്തിൻ്റെ സെയിം ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡും സെയിം ആ ഒരു പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് കണ്ടോ.
ഇത് ഫുൾ പ്രിന്റ് തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ബോട്ടം നോക്കാം നമുക്ക്. ബോട്ടം വരുന്നത് പലാസോ ആണ് കേട്ടോ. എന്താ പലാസോ ആണ്, ഫുൾ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ പലാസോക്ക് ഇതാ ഇത്രയ്ക്ക് ഫ്ലെയർ ആണ് കേട്ടോ ഉള്ളത്. എന്താ ശരിക്കും ഫുൾ പലാസോ എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം പലാസോ ടൈപ്പാണ്. കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എലാസ്റ്റിക്, ഒരു സൈഡ് എലാസ്റ്റിക്കാണ് വരുന്നത്, ഒരു സൈഡ് നമുക്ക് നാട കെട്ടാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷോള്, നമുക്ക് ദുപ്പട്ട നോക്കാം. ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതാ അത് ഫുൾ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. സെയിം ആ ഒരു ബേജിൽ ഫുൾ പ്രിൻ്റ് വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ വീതി ഇതാ ഇത്രയ്ക്കുള്ളൂ, അത്യാവശ്യം വീതിയുണ്ട്. ഇതാ അത്യാവശ്യം വീതിയുണ്ട്, ഇത്രയ്ക്ക് വീതിയുണ്ട്. ഇതാ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളാണ്, കോട്ടൻ്റെ മെറ്റീരിയലാണ്. വോ, പക്ഷേ ഇത് ഞാൻ എന്തായാലും ചിലപ്പോൾ ഇത് റിട്ടേൺ അടിക്കും കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ സംഭവം കോട്ടനൊക്കെ തന്നെയാണ്. ഇത് കുറച്ച് സീ ത്രൂ പോലെ എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് സീ ത്രൂ ആയിട്ട്? എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ കേസെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പെട്ടെന്നാണ് കാര്യങ്ങൾ, ബിസി ലൈഫ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഇങ്ങനത്തെ ഞാൻ പ്രിഫർ ചെയ്യാറില്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, മെറ്റീരിയൽ വൈസ് അതുപോലെ തന്നെ കാണാൻ പ്രിൻ്റ് വൈസ് എല്ലാത്തിനും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റിയാണ്, കോട്ടനാണ്. എനിക്ക് ആ ഒരു സീ ത്രൂ കാരണം ഞാൻ തിരിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ബിസി ലൈഫായി, പെട്ടെന്ന് ഒരു ഡ്രസ്സ് ഇട്ട് അങ്ങനെ ഓടാ ആ ഒരു രീതിയിൽ. അപ്പോൾ കൂടുതലും ഞാൻ ഡാർക്ക് കളറൊക്കെ നോക്കിയെടുക്കാറ്. ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ, ഇതും ഹൈലി റെക്കമെൻഡ് ആണ്. ഇപ്പോൾ ഇത് മൂന്നെണ്ണം ആണ് ഇപ്പം ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇത് മൂന്നെണ്ണത്തിൽ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല എന്താ മെറ്റീരിയൽ വൈസ് ആയാലും ഉടുക്കാനും സുഖമുണ്ട് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടാൽ അങ്ങനെ നല്ല സുഖമാണ് ഉടുക്കാനായിട്ട്, നല്ല കംഫർട്ടബിളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ, ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തോളൂ കേട്ടോ, വേണമെന്ന് വെച്ചാട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ പല വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊരു ജാക്കറ്റ് ഞാൻ ഡെനിമിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ചേച്ചി ഡെനിമിൻ്റെ ജാക്കറ്റ് എവിടെ നിന്നാണ് മേടിച്ചത്, ഏത് ഷോപ്പിൽ നിന്നാണ് മേടിച്ചതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതല്ല, ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് തന്നെയാണ്. ഇപ്പോഴൊന്നല്ല, ഒരു രണ്ട് കൊല്ലം മുന്നേ മേടിച്ചതാണ്. ഇപ്പോഴും അത് കേടുകൂടാണ്ട് ഇരിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ ഇങ്ങനെ ജാക്കറ്റ് വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇതാണ് ആ ഡെനിമിൻ്റെ ജാക്കറ്റ് കേട്ടോ. നല്ല സുഖമാണ് കേട്ടോ ഉടുക്കാനായിട്ട്, നല്ല കംഫർട്ടബിളാണ്. പിന്നെ അത്യാവശ്യം രണ്ട് കൊല്ലം ഒന്നും പോരാ, മൂന്ന് കൊല്ലം എന്തായാലും ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ മേടിച്ചത് ഇതിപ്പോൾ സംഗിനി ബ്രാൻഡാണ് കേട്ടോ. സംഗിനി ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആമസോണിൽ കാണുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെ ബ്രാൻഡ് എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചു. ഇപ്പം ഞാൻ നേരത്തെ കുർത്തേരൊക്കെ കാണിച്ചു തന്നില്ലേ, ഇങ്ങനെ ടോപ്പ് ഇതാ ഈ കുർത്തേരൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നില്ലേ. ഇവിടെ ഇതാ ഇങ്ങനെ ഗുൽമോഹർ, ഇതാ ഇങ്ങനെ ഗുൽമോഹർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ടാഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുപോലെ ഇതിൽ ആ ഒരു സംഭവം ഇല്ല കേട്ടോ, അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ സംഗിനി ബ്രാൻഡാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആമസോണിൽ കാണിക്കണത് കേട്ടോ. പക്ഷേ ഞാൻ എനിക്കത് തിരിച്ച് ആ സമയത്ത് കൊടുക്കാൻ തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇട്ട് വന്നപ്പോൾ നല്ല കംഫർട്ടബിളാണ്, അതുപോലെ ക്ലോത്ത് വൈസും സൂപ്പറാണ്. ഇത് അത്യാവശ്യം നല്ല പഴുക്കുള്ളതാണ്. പക്ഷെ അതേപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടു. പിന്നെ ഇതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പോക്കറ്റ് ഈ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്, രണ്ട് സൈഡിലും പോക്കറ്റ് വന്നിട്ടുണ്ട്. കിളികില കിളികണ ഒരു ശബ്ദം വരുന്നത് ആ ഒരു ബട്ടൻ്റെ ആണ് കേട്ടോ. അതാ ഈ ഒരു ബട്ടൻ്റെ ആണ് കേട്ടോ. അതാ നല്ല നല്ല രസമല്ലേ, നമ്മൾ ജുംക ഇടണ പോലെ. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടു, ബാക്ക് സൈഡിലും ഇവിടെ ഇതാ ഇതുപോലെ ഒരു ഇത് പട്ട പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ്. ഇതൊക്കെ ഉടുത്ത് വരുമ്പോൾ തന്നെ ഞാൻ എന്തായാലും ഇവിടെ ഏതെങ്കിലും വീഡിയോൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ആദ്യമൊന്നുമില്ല, 400 something ആണ് വന്നിട്ടുള്ളത്. ആ സമയത്ത് 400 something തന്നെയാണ് ഞാൻ മേടിച്ചത്, അത്രേ ഉള്ളൂ. നല്ല നല്ല മെറ്റീരിയൽ വൈസ് സൂപ്പറാണ്. പിന്നെ സൈസ് ഞാൻ മേടിച്ചത് 34 കേട്ടോ. അതിലിപ്പോൾ എക്സൽ, മീഡിയം, സ്മോൾ സൈസ്, 36 ഒക്കെ ഉണ്ട്. ഞാൻ മേടിച്ചത് ശരിക്കും എനിക്ക് 36 ആണ് സൈസ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുർത്തീസിലൊക്കെ ഞാൻ മേടിക്കുന്നതൊക്കെ എക്സൽ സൈസാണ് മേടിക്കാറ്. പക്ഷേ ഇതിൽ ഞാൻ ഒരു സൈസ് ചെറുത് മേടിച്ചു. കാരണം എന്ന് വെച്ചാൽ ജാക്കറ്റ് ആയിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ
ടൈറ്റിൽ നല്ല രസത്തിലൊക്കെ കിടക്കണ്ട, അതുകൊണ്ട് ഇത് ലൂസിൽ കിടന്ന് ഭംഗി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇത് 34 സൈസ് മേടിച്ചത്, നല്ല പെർഫെക്റ്റ് സൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു, എല്ലാവരുടെയും ഒരു സംശയമായിരുന്നു എവിടെ നിന്നാണ് ഇത് മേടിക്കാറ്. അപ്പോൾ ഇത് മേടിച്ചത് ആമസോൺ തന്നെയാണ്. ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കാരണം ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിടാം കേട്ടോ, കാരണം എന്ന് വെച്ചാൽ ഇനി വരാനുള്ള വീഡിയോസ് നല്ല സൂപ്പർ സൂപ്പർ വീഡിയോസ് ആയിരിക്കും. പുറത്ത് പോയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്, വീട്ടിലിരുന്നിട്ടുള്ളതെന്നല്ല. അപ്പോൾ എന്തായാലും മിസ് ചെയ്യണ്ട. പിന്നെ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് അടിക്കുക കേട്ടോ, ഇങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ ലൈക്ക് അടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.